നമസ്കാരം ബഹ്റൈൻ വാർത്താ ഈവനിങ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ത്യ ബഹ്റൈൻ നയതന്ത്ര ബന്ധ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ചതിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ബഹ്റൈൻ സാംസ്കാരിക പുരാവസ്തു അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എംബസി എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടികൾ ബാബുൽ ബഹ്റൈനിലെ ലിറ്റിൽ ഇന്ത്യ സ്ക്വയർ ബഹ്റൈൻ നാഷണൽ മ്യൂസിയം കൾച്ചറൽ ഹാൾ ആർട്സ് സെന്റർ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബഹ്റൈൻ നാഷണൽ മ്യൂസിയം ഹാളിൽ നടത്തിയ സമ്മേളനത്തിൽ അതോറിറ്റിയിലെ കലാ സാംസ്കാരിക വിഭാഗം ഡയറക്ടർ ജനറൽ ഷൈ ഹല ബിൻ മുഹമ്മദ് അൽ ഖലീഫ ഇന്ത്യൻ അംബാസിഡർ പിയൂഷ് ശ്രീവാസ്തവ വിദേശകാര്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി തൗഫീഖ് അഹമ്മദ് അൽ മൻസൂർ എന്നിവർ ആഘോഷ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യ ബഹ്റൈൻ ബന്ധത്തിൽ നാഴികക്കല്ലായാണ് ഇരു രാജ്യവും തമ്മിൽ ഔദ്യോഗികമായി നയതന്ത്ര ബന്ധത്തിന് തുടക്കം കുറിച്ചത് ബഹ്റൈനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ ഈ ബന്ധത്തിന് അരനൂറ്റാണ്ട് തികയുന്നത് അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ബഹ്റൈൻ സാംസ്കാരിക പുരാവസ്തു അതോറിറ്റി ലിറ്റിൽ ഇന്ത്യ ബഹ്റൈൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷം ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിച്ച് പത്തൊൻപതിന് സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരും ബഹ്റൈനികളുമായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള വിവിധ സാംസ്കാരിക പരിപാടികൾ കരകൗശല പ്രദർശനം തനത് ഭക്ഷ്യവിഭവങ്ങൾ സെമിനാറുകൾ വെബിനാറുകൾ എന്നിവയാണ് മുഖ്യ ആകർഷണങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ബാബുൽ ബഹ്റൈൻ ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങളാൽ ദീപാലംകൃതമാകും തുടർന്ന് ലിറ്റിൽ ഇന്ത്യ സ്ക്വയർ ലിറ്റിൽ ഇന്ത്യ മാർക്കറ്റ് സന്ദർശനം ശ്രീനാഥ് ജി ടെമ്പിൾ സന്ദർശനം എന്നിവയും ഉണ്ടാകും രാത്രി എട്ടിന് കൾച്ചറൽ ഹാളിൽ ഇന്ത്യയിലെ ശ്രീജയന് നായിഡു ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് മ്യൂസിക് ട്രൂപ്പ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി അരങ്ങേറും പതിമൂന്നിന് രാത്രി ഏഴിന് നാഷണൽ മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ടി എച്ച് എം എസ് സി പ്രസിഡന്റ് ബോബ് താക്കർ പ്രഭാഷണം നടത്തും കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിനിടെ ഇന്ത്യയും ബഹ്റൈനും കൈവരിച്ച വ്യാപാര പുരോഗതിയെക്കുറിച്ച് പ്രതിപാദിക്കും ും രാത്രിട്ടിന് കൾച്ചറൽ ഹാളിൽ ഇന്റർനാഷണൽ ജൈവന്ത് നായിഡുവും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് ഫെസ്റ്റിവൽ അരങ്ങേറും വൈകിട്ട് അഞ്ചിന് ബാബുൽ ബഹ്റൈനിൽ ലിറ്റിൽ ഇന്ത്യ ഫോട്ടോ വാക്ക് പതിനാറിന് രാവിലെ പത്തിന് നാഷണൽ മ്യൂസിയത്തിന് സമീപമുള്ള ആർട്ട് സെന്ററിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ശില്പശാല എന്നിവയും ഉണ്ടാകും പതിനേഴിന് വൈകിട്ട് ഏഴിന് നാഷണൽ മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ ബിസിനസ്സുകാരനും ഗവേഷകനുമായ യൂസുഫ് സലാഹുദ്ദീൻ പ്രഭാഷണം നടത്തും ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും ഊർജ്ജ മേഖലയിൽ ബഹ്റൈൻ സൗദി സഹകരണം മാനവികതയ്ക്കും യുവജനത്തിനും വേണ്ടിയുള്ള രാജാവിന്റെ പ്രതിനിധിയായ ഓയിൽ ആൻഡ് ഗ്യാസ് ഹോൾഡിംഗ് കമ്പനിയുടെ ബോർഡ് ചെയർമാൻ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ റിയാദിലെത്തി സൗദി ഊർജ്ജ മന്ത്രി രാജകുമാരൻ അബ്ദുൾ അസീസ് ബിൻ സൽമാൻ അൽ സൌദ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഊർജ മേഖലയിൽ ബഹ്റൈൻ സൗദി സഹകരണം ഉറപ്പിച്ചു കൂടിക്കാഴ്ചയിൽ ഊർജ്ജ മേഖലയിലെ ഗുണപരമായ കുതിപ്പിന് അദ്ദേഹം ഊന്നൽ നൽകി രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫയുടെ ഊർജ്ജ മേഖലയിലെ പുതിയ കാഴ്ചപ്പാടുകൾക്കും ും ക്രൌൺ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജ നന്ദി അറിയിച്ചു ജിസി സാംസ്കാരിക മന്ത്രിമാരുടെ യോഗത്തിൽ ബി എ സി എ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസ് ബി എ സി എ പ്രസിഡന്റ് ഷൈഖ മായി ബിൻ മുഹമ്മദ് അൽ ഖലീഫ ഗൾഫ് സഹകരണ കൌൺസിൽ ജി സി സി രാജ്യങ്ങളുടെ സാംസ്കാരിക മന്ത്രിമാരുടെ ഓൺലൈനായി ചേർന്ന ഇരുപത്തിയഞ്ചാമത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സൌദി അറേബ്യയിലെ അൽ ഉലയുടെ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം യോഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു കൊറോണ വൈറസ് പാൻഡമിക്കിനെ നേരിടുന്നതിനുള്ള ജി സി സി രാജ്യങ്ങളുടെ ശ്രമങ്ങളും സാംസ്കാരിക മേഖലയിലെ അതിന്റെ സ്വാധീനവും യോഗത്തിൽ ചർച്ച മുപ്പത് വർഷങ്ങളിലെ ജിസിസി രാജ്യങ്ങളുടെ സംയുക്ത സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കുമുള്ള വാർഷിക പദ്ധതിയും യോഗം ചർച്ച ചെയ്തു അനധികൃതമായി പിടികൂടിയ കിലോഗ്രാം ചെമ്മീൻ പിടിച്ചെടുത്തു ട്രോളിംഗ് നിരോധനം നിലനിൽക്കെ അനധികൃതമായി പിടികൂടിയ കിലോഗ്രാം ചെമ്മീനുകൾ കണ്ടുകെട്ടി അസ്കർ ബീച്ചിന് സമീപമുള്ള രണ്ട് ബോട്ടുകളിൽ നിന്ന് ബാക്കപ്പ് ലാൻഡ് പെട്രോളിംഗ് വഴിയാണ് ഇത് കണ്ടെത്തിയത് തീരദേശ സേന തിങ്കളാഴ്ചയാണ് ഈ വിവരം പുറത്തുവിട്ടത് നിയമ നടപടികൾക്കായി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഇനാറമോൾക്കായി ബഹ്റൈൻ പ്രവാസികളും കൈകോർക്കുന്നു സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ എസ് എം എ എന്ന അപൂർവ രോഗബാധിതയായ കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി ഇനാറാമോളുടെ ചികിത്സക്കായാണ് ബഹ്റൈൻ പ്രവാസികൾ കൈകോർക്കുന്നത് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപ വില വരുന്ന മരുന്നിന് പണം കണ്ടെത്താനാവാതെ ചികിത്സ വൈകുന്നതിനാൽ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അനുദിനം മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് പിതാവ് മുഹമ്മദ് റാഷിദ് അറിയിച്ചു രണ്ടു മാസത്തിലധികമായി നടത്തുന്ന ശ്രമങ്ങൾ വിചാരിച്ച രീതിയിൽ ഫലപ്രാപ്തിയിലെത്താത്തതിനാൽ അദ്ദേഹം ബഹ്റൈൻ പ്രവാസി സമൂഹത്തോടും സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു ഇനാറാമോൾക്ക് സഹായം എത്തിക്കുന്നതിനായി മനസ്സിലാക്കി മാ കെ സിറ്റിയിൽ വെച്ച് നടന്ന മീറ്റിംഗിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം സെഗായ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന യോഗത്തിൽ എബ്രഹാം ജോൺ ഫ്രാൻസിസ് കൈതാരത്ത് സുബേർ കണ്ണൂർ ബഷീർ അംബലായി ഹസൈനാർ കളത്തിങ്കൽ ജമാൽ നദ്വി എന്നിവർ രക്ഷാധികാരികളായും മജീദ് തണൽ ചെയർമാൻ ഹാരിസ് പഴയങ്ങാടി കൺവീനർ നജീബ് കടലായി വൈസ് ചെയർമാൻ ജെ പി കെ തിക്കോടി ജോയിന്റ് കൺവീനർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു അസാധ്യമായതൊക്കെ പങ്കാളിത്തം കൊണ്ട് സാധ്യമാക്കിയിട്ടുള്ള ബഹ്റൈനിലെ എല്ലാ മനുഷ്യ സ്നേഹികളും കുഞ്ഞിനെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നും വിശദ വിവരങ്ങൾക്ക് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു നേരിട്ട് പണമയക്കാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റേറ്റ് ബാങ്കിന്റെ കാടാച്ചിറ ബ്രാഞ്ചിൽ സാജിദാ ടി ഹമീദ് പി ഹാഷിം എ പി ഐ എഫ് എസ് സി കോട്ട് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് രണ്ട് ആറ് മൂന്ന് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം മൂന്ന് നാല് നാല് ഒന്ന് ഒൻപത് ഒൻപത് ഏഴ് എട്ട് ഏഴ് എന്ന നമ്പറിലും ഗൂഗിൾ പേ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം അഞ്ച് പൂജ്യം എട്ട് എട്ട് ആറ് നാല് ഫർസാന കെ ടി എന്ന നമ്പറിലും അയക്കാവുന്നതാണ് ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം എട്ട് രണ്ട് ആറ് ഒന്ന് രണ്ട് ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് ഒന്ന് രണ്ട് ആറ് നാല് നാല് എന്നീ നമ്പറുകളിൽ നാട്ടിലുള്ളവരുമായും ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ് ബഹ്റൈനിൽ എൺപത് പേർക്ക് കൂടി പുതുതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഒക്ടോബർ പതിനൊന്നിന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാലു പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇവരിൽ ഇരുപത്തി പേർ പ്രവാസി തൊഴിലാളികളാണ് മറ്റു മുപ്പത്തിയേഴു പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും പതിനാല് പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത് ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറായി ചികിത്സയിലുള്ളവരിൽ നാലു പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതേസമയം എഴുപത്തിയാറ് പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എട്ടായി ഉയർന്നു ഇന്നലെ മരണങ്ങളൊന്നും സംഭവിക്കാത്തത് ആശ്വാസവാർത്തയായി രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറായി തുടരുകയാണ് ആകെ അറുപത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നത് തിനൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും വാക്സിനേഷനും തുടരുകയാണ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി ആറ് പേർ ഇതുവരെ ഓരോ ഡോസും പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി രണ്ട് പേർ രണ്ട് ഡോസും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പേർ ബൂസ്റ്റർ ഡോസും വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് ബഹ്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് പുതിയ കമ്മിറ്റി നിലവിൽ വന്നു ബഹ്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ രണ്ടായിരത്തി ഒന്ന് സീസണിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ കമ്മിറ്റിയിൽ ഭാരവാഹികളായിരുന്ന അബ്ദുൾ മുനീർ പ്രസിഡന്റ് ജെറി ജോയ് സെക്രട്ടറി റഹ്മത്ത് അലി ജോയിന്റ് സെക്രട്ടറി എന്നിവർ തുടർന്നപ്പോൾ അബ്ദുൾ ലത്തീഫ് വൈസ് പ്രസിഡന്റ് ആൻഡ്രൂ വൈസ് പ്രസിഡന്റ് നൌഫൽ ജോയിന്റ് സെക്രട്ടറി സാവിയോ ട്രഷറർ എന്നിവർ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടു കോവിഡ് മൂലം ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് തുടക്കം കുറിക്കാൻ ബിഫ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഈ മാസം പതിനാല് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചു ടീമുകൾ ടൂർണമെന്റ് ജുഫൈറിലെ മനാമ ക്ലബ്ബിലാണ് നടക്കുന്നത് ബഹ്റൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ നാടൻ പന്തുകളി മത്സരം ഒക്ടോബർ ബഹ്റൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒന്നാമത് നാടൻ പന്തുകളി മത്സരം ഒക്ടോബർ പതിനഞ്ചിന് സിഞ്ചു മൈതാനിയിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പ്രമുഖ ടീമുകളായ പുതുപ്പള്ളി മണർക്കാട് വാഗത്താനം ചിങ്ങവനം എന്നീ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും വിജയികൾക്ക് കെ ഇ ഈഷോ എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് എം സി കുരുവിള മണ്ണൂർ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും മാത്യു വർക്കി അക്കരക്കുന്നിൽ സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് അവാർഡും സമ്മാനമായി നൽകും കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ഫെഡറേഷന്റെ ലോഗോ യോഗത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകൻ സിറാജ് പള്ളിക്കര പ്രകാശനം ചെയ്തു മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരം മുഖ്യാതിഥിയായിരുന്നു ഫെഡറേഷൻ പ്രസിഡന്റ് റെജി കുരുവിളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി സാജൻ തോമസ് വൈസ് പ്രസിഡന്റ് റോബിൻ എബ്രഹാം പബ്ലിസിറ്റി ചുമതല വഹിക്കുന്ന റോബി ായിൽ എന്നിവർ സംസാരിച്ചു ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യം ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് ടൂർണമെന്റ് നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു